കക്ക ഇറച്ചി തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഒരു കുക്കർ വെക്കാം. അതിലോട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയ കക്ക ഇറച്ചി എടുത്തിട്ടുണ്ട്. അത് കുറച്ചെടുത്തിട്ട് അതിലോട്ടിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. അടച്ച് വെച്ച് 2 വിസിൽ കേൾക്കുന്നത് വരെയും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു മൺചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമ്മളുടെ കുക്കറിൽ 1 വിസിൽ കേട്ടിട്ടുണ്ട്. ഒന്നും കൂടി കേൾക്കുന്നത് വരെ നമ്മൾ മറ്റൊരടുപ്പിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നു. അതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. 15-20 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. സവാള ചേർത്താലും കുഴപ്പമൊന്നുമില്ല. 1 സവാള മീഡിയം സവാള എടുക്കാം. ഞാനിപ്പോൾ ചെറിയ ഉള്ളിയാണ് എടുത്തത്. ചെറിയ ഉള്ളിക്ക് നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ചെറിയ ഉള്ളി ചേർത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്നു വരുന്നതേയും വരെയും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. 1 ലൈറ്റ് ഷെയ്ഡായി വരുന്നത് വരെയും വഴറ്റാം. പിന്നീട് നമുക്ക് പച്ചമുളകാണ് ആവശ്യം. 1 4 ഇഞ്ച് പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു മണമാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നീട് നമുക്ക് 1 ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത്. അതൊരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നമ്മൾ കക്കയിൽ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചത്. ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നീട് കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. പച്ചമുളകിനും കുരുമുളകിനൊക്കെ എരിയുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിയൊക്കെ ഉണ്ട്. അതും കൂടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് എരിവ് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിയെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെയും നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. പൊടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചിയിലെ വെള്ളം തന്നെയാണ് എടുത്തത്. അതൊന്ന് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങളുടെ ഇറച്ചി വേവിച്ചപ്പം വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എനിക്കിപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിരുന്നു, അത്രയും മതിയാകും. 3-4 സ്പൂൺ വെള്ളമുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമ്മുടെ പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി ചേർക്കാം. നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം വറ്റുന്നത് വരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആകുന്നത് വരെയും നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം. പിന്നീട് നമുക്ക് തേങ്ങ തിരുവിയതാണ് വേണ്ടത്. അതൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഞാൻ തേങ്ങ വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിലും ഇടാം. ഞാൻ അല്ലാതെ തന്നെയാണ് ഇട്ടത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്കിതിൽ നന്നായിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. ഈ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നത് വരെയും ഒന്ന് മിക്സാക്കിയെടുത്തോണ്ടേ ഇരിക്കുക. ചുവട്ടിലൊന്നും പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നല്ലൊരു ഫ്ലേവറാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെരിഞ്ചീരകവും കൂടി ചേർക്കുന്നത്.
വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ആക്കി വെക്കുക.